కానీ ముఖ్యమంత్రి விகாஸ்வாசம் രീതിയിൽ പണം കൊടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമായിട്ട് ചെറുതാണെന്ന് ഒരിക്കലും ശരിയല്ല. അങ്ങനെയുള്ള അപേക്ഷകൾ കിട്ടിയാൽ അർഹരായിട്ടുള്ളവര് വേണ്ട സഹായം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതല്ല ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രധാനപ്പെട്ട ലക്ഷ്യം ഗവൺമെന്റും ജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കണം. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണകൂടത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ തങ്ങളുടെ ഭരണാധികാരികളെ, തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരെ കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അകലത്തിലാണ് എന്നൊരു ധാരണ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ആ ഒരു വലിയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് ഈ ജനസമ്മർദ്ദ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്. ജനസമ്മർദ്ദ പരിപാടിയുടെ പ്രാധാന്യം ഇവിടെ തീരുമാനമെടുക്കുന്ന പരാതികളിൽ മാത്രമല്ല, ഇവിടെ വരുന്ന പരാതികളിൽ പരിഹരിക്കാവുന്നത് പരമാവധി ഒരു പോസിറ്റീവ് അപ്രോച്ച് സ്വീകരിച്ചുകൊണ്ട് പരമാവധി സ്വീകരിക്കുക. എല്ലാ പരാതികൾക്കും പരിഹാരം ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ പരിഹരിക്കുന്ന പരാതികൾ മാത്രമല്ല ഈ ജനസമ്മർദ്ദ പരിപാടിയുടെ പ്രധാനം. ഇവിടുന്ന് വരുന്ന പരാതികളിൽ ന്യായമാണ്, അത് ചെയ്തു കൊടുക്കേണ്ടതാണ്, അത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് എന്ന് ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നു. ഇവിടുത്തെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് തോന്നുന്നു. പക്ഷെ ഇന്ന് നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല. ആരും വിചാരിച്ചാൽ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വലിയ അവസരത്തിൽ സാധാരണ ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയും. ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമാണ്, അവന് കാലതാമസം പറ്റില്ല. പക്ഷേ നിബന്ധനകൾ തിരിച്ചാക്കിയിട്ട് ആരെയെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ ആ നിബന്ധനകൾ മാറ്റണം, ചട്ടങ്ങൾ മാറ്റണം, നിയമം മാറ്റണം, അതാണ് ആവശ്യം. അപ്പൊ ജനസമ്പർക്ക പരിപാടി ഇവിടെ പരിഹരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമല്ല, ന്യായമായ കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്നറിയാനും അത് മാറ്റി എഴുതേണ്ട ആവശ്യകത ബോധ്യപ്പെടാനുമുള്ള വലിയൊരു വേദിയാണ്.